എല്ലാ കൂട്ടുകാർക്കും അറിവിന്റെ പേടകത്തിലേക്ക് സ്വാഗതം കോടാനുകോടി നക്ഷത്ര സമൂഹങ്ങളും അസംഖ്യം ഗ്രഹങ്ങളും വാൽ നക്ഷത്രങ്ങളും വാൾനക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അപൂർവ വാതകങ്ങളും പൊടിപടലങ്ങളും പ്രകാശവും പലവിധ വികിരണങ്ങളും ഊർജ്ജവും എല്ലാം ചേർന്ന അതിബൃഹത്തായ വർണ്ണനകൾക്കതീതമായ ഒരു അത്ഭുത പ്രതിഭാസമാണ് പ്രപഞ്ചം അനേകം നക്ഷത്ര ഗണങ്ങൾ ചേർന്ന പതിനായിരം കോടിയിൽ പരം നക്ഷത്രങ്ങൾ അടങ്ങുന്ന ഒരു വലിയ നക്ഷത്ര സമൂഹമാണ് ഗാലക്സികൾ പ്രപഞ്ചത്തിൽ ഏകദേശം പതിനായിരം കോടി ഗാലക്സികൾ ഉള്ളതായി പറയപ്പെടുന്നു പുതിയ നക്ഷത്രങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ക്രമരഹിത ഗാലക്സിയും അന്ത്യമെത്താറായ നക്ഷത്രങ്ങൾ കാണപ്പെടുന്ന ദീർഘവൃത്താകൃത ഗാലക്സിയും നമ്മുടെ സൂര്യൻ അംഗമായിട്ടുള്ള ക്ഷീരപഥം അഥവാ മിൽക്കി വേ ഉൾപ്പെടുന്ന ചുഴിയാകൃതി അഥവാ സർപ്പിൾ ആകൃത ഗാലക്സി എന്നിവയാണ് മൂന്ന് വകഭേദങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിനെയും ബഹിരാകാശത്തിനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് കാർമൻ ലയൻ പ്രപഞ്ച ഘടനയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ കോസ്മോളജി എന്നും പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്നു ഭൂമിയിൽ നിന്നും ഏകദേശം എൺപത് കിലോമീറ്റർ അകലെ സഞ്ചരിക്കുന്നവരാണ് ആസ്ട്രോണുകൾ ഗ്രീക്ക് പദങ്ങളായ ആസ്ട്രോൺ അഥവാ നക്ഷത്രം എന്നതും നോട്ടിസ് അഥവാ നാവികൻ എന്നർത്ഥമുള്ള രണ്ട് പദങ്ങളിൽ നിന്നുമാണ് ആസ്ട്രോണമി എന്ന പദം വന്നത് പുത്തൻ സാങ്കേതിക വിദ്യയുടെയും നവീന ഗവേഷണത്തിന്റെയും ഫലമായി നമ്മുടെ അറിവുകൾക്കും സങ്കല്പത്തിനും അതീതമായ നമ്മുടെ ക്ഷീരപഥം അഥവാ മിൽക്കി വേയുടെ സ്വാദും ഗന്ധവും ഗവേഷകർ വേർതിരിച്ചറിഞ്ഞിട്ടുണ്ട് കൗതുകവും ഉത്തരം കിട്ടാത്തതുമായ പല ചോദ്യങ്ങൾക്കും ശാസ്ത്രം ഉത്തരം കണ്ടുപിടിക്കുകയാണ് പുതിയ തന്മാത്രകൾക്കായി ഇന്റർസ്റ്റെല്ലാർ വസ്തുക്കളെക്കുറിച്ച് പഠിക്കുന്ന ജ്യോതിശാസ്ത്രജ്ഞരാണ് ഇതിന്റെ സാധ്യത കണ്ടെത്തിയത് ക്ഷീരപഥത്തിന്റെ മധ്യഭാഗത്തുള്ള ഒരു വാതകമേകമായ സാജിറ്റേറിയസ് ബി ടു യിൽ പരിശീലനം ലഭിച്ച ഇവർ ഐ ആർ എ എം റേഡിയോ ദൂരദർശിനിയുടെ സഹായത്തോടെയാണ് ഈ പുത്തനറവ് സ്വായത്തമാക്കിയത് ക്ഷീരപഥത്തിൽ ഫോർമാറ്റ് എന്ന രാസവസ്തു അവർ കണ്ടെത്തിയിരുന്നു എതയിൽ ഫോർമാറ്റ് എന്ന രാസവസ്തു പഴം വീഞ്ഞ് പൂക്കൾ എന്നിവയുടെ മധുരമുള്ള സുഗന്ധം സൃഷ്ടിക്കുന്ന സുഗന്ധ സംയുക്തങ്ങളാണ് ഇതിന് റമ്മിൻ്റെതുപോലെയുള്ള പ്രത്യേക ഗന്ധമാണുള്ളത് കൂടാതെ റാസ്ബെറി എന്ന പഴവർഗ്ഗത്തിന്റെ പ്രത്യേക രസം നൽകുന്ന രാസവസ്തു കൂടിയാണിത് ഹൈഡ്രജൻ ഓക്സിജൻ കാർബൺ ആറ്റങ്ങൾ എന്നിവയുടെ മിശ്രിതമായ ഫോമിക് ആസിഡ് ഉപയോഗിച്ച് നക്ഷത്രങ്ങൾ രൂപപ്പെടുത്തുന്ന വാതകമേഘങ്ങളിൽ കാണപ്പെടുന്ന ഒരു സാധാരണ തന്മാത്രയായ എഥനോൾ ഉപയോഗിച്ചാണ് എഥൈൽ ഫോർമാറ്റ് നിർമ്മിക്കുന്നത് റേഡിയോ ൂരദർശിനികളിൽ ഇത് ദൃശ്യമാണ് കാരണം എതയിൽ ഫോർമാറ്റ് തന്മാത്രകൾ നക്ഷത്രങ്ങളിൽ നിന്നുള്ള വികിരണം ആകിരണം ചെയ്യുകയും തുടർന്ന് റേഡിയോ തരംഗ ദൈർഘ്യത്തിൽ വീണ്ടും വികിരണം ചെയ്യുകയും ചെയ്യുന്നു ബഹിരാകാശത്ത് ഇതുവരെ കണ്ടെത്തിയതിൽ വച്ച് ഏറ്റവും വലിയ തന്മാത്രകളാണ് എതയിൽ ഫോർമാറ്റ് തന്മാത്രകൾ ഇവ അമിനോ ആസിഡുകളുടെ നിർമ്മാണ ബ്ലോക്കുകളിൽ ഉൾപ്പെടുന്നു അവ നമുക്കറിയാവുന്നതുപോലെ നിത്യജീവിതത്തിൽ പ്രാധാന്യമുള്ളവയാണ് നക്ഷത്ര രൂപവൽക്കരണ പ്രദേശങ്ങൾ പോകുന്നിടത്തോളം സാജിറ്റേറിയസ് ബി ടു എന്ന വാതകമേഘം വളരെ സാന്ദ്രമാണ് എങ്കിലും ഭൂമിയിൽ നാം ശ്വസിക്കുന്ന വായുവിൽ ഒരു ക്യൂബിക് സെന്റിമീറ്ററിൽ ഇരുപത്തഞ്ച് ദശലക്ഷം ട്രില്യൺ തന്മാത്രകളെ അപേക്ഷിച്ച് ക്യൂബിക് സെന്റിമീറ്ററിൽ മുപ്പതിനായിരം തന്മാത്രകൾ മാത്രമേ അവിടെ കാണുകയുള്ളൂ അതിനാൽ നക്ഷത്രങ്ങൾ ഉടലെടുക്കുന്ന വാതകമേഘങ്ങളായ നെബുലയിൽ ശ്വസിക്കാൻ കഴിയുമെങ്കിലും റമ്മിന്റെ പോലെയോ റാസ്ബെറിയുടെ പോലെയോ ഉള്ള ഗന്ധം ആസ്വദിക്കുന്നത് വളരെ അപൂർവമാണ് നക്ഷത്ര രൂപവൽക്കരണ വാതക മേഘങ്ങളിൽ കാണപ്പെടുന്ന ഒരു സാധാരണ തന്മാത്ര എഥനോളും ഫോമിക് ആസിഡും ഉപയോഗിച്ചാണ് എതയിൽ ഫോർമാറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ആകാശഗംഗയുടെ കേന്ദ്രത്തിലെ രുചിയും മണവും പ്രാഥമികമായി തിരിച്ചറിഞ്ഞിട്ടുള്ളത് റാസ്ബെറി പഴത്തിന്റെയും റെമ്മിന്റെയും മണമാണെന്നാണ് എന്നിരുന്നാലും ഇനിയും ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ ലഭ്യമാക്കാനുണ്ട്